നമ്മൾ കേരളത്തിൽ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ചില ചിന്തകളും രീതികളും വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകൾ നമ്മളെ പല തട്ടുകളിലായി വേർതിരിച്ചു. ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യാനിയെന്നും പല പാർട്ടിക്കാരെന്നും പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നൊക്കെ. ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുവാൻ അവനിതിൽ ഏത് ഗണത്തിൽ പെടും എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വന്നു. പണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, വഴിതെറ്റിപ്പോയ സമൂഹത്തെ നേർവഴി കാട്ടുവാൻ ദൈവം പരീക്ഷണങ്ങൾ നൽകാറുണ്ടെന്ന്. അതുപോലൊരു പരീക്ഷണം മാസങ്ങൾക്ക് മുമ്പ് നമുക്കും നേരിടേണ്ടി വന്നു. ആ മഹാപ്രളയത്തിൽ ആയിരങ്ങൾ മരിച്ചു വീണു, ലക്ഷങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ഈ നാശങ്ങൾക്കിടയിലും ചെറുതായി ഞാനൊന്ന് സന്തോഷിച്ചു. നമുക്കിടയിലുണ്ടായിരുന്ന വിള്ളലുകൾ അന്നടയുകയായിരുന്നു. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരുമയും സാഹോദര്യമെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുകയായിരുന്നു. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞ നാളുകൾ. എന്നാൽ ആ ഒരുമ അധികകാലം നീണ്ടു നിന്നില്ല. ആ മഹാദുരന്തത്തിൽ നിന്ന് കേരളം ഉയർത്തെണീൽക്കും മുൻപ് തന്നെ നാട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും പേരിൽ ജനങ്ങൾ വീണ്ടും പല തട്ടുകളിലായി. ഇത്ര വേഗം നമുക്ക് മാറാൻ എങ്ങനെ സാധിക്കുന്നു എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ വളർന്നതും പഠിച്ചതും സ്നേഹവും സാഹോദര്യവും ഒരുമയുമുള്ള ലോകത്താണ്. എൻ്റെ സുഹൃത്തുക്കളെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. പല ഘട്ടമായി അവരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. എൻ്റെ കോളേജ് ജീവിതം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണത്. അന്ന് ഞങ്ങളുടെ ഒരു വികാരമായിരുന്നു അദ്വൈ. എത്ര ദൂരത്താണെങ്കിലും ആ ദിവസം ഞാൻ എൻ്റെ കോളേജിലേക്ക് എത്തും. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടിന് ഇനി ആവശ്യമായതും അതുപോലൊരാഘോഷമാണ്. എല്ലാ വ്യത്യാസങ്ങളും മറന്ന് നാമെല്ലാം ഒന്നാണെന്ന ബോധത്തോടെ ആസ്വദിക്കാനുള്ളൊരു മനസ്സ്, അതാണ് അദ്വൈ.